പിഎസ്സി പഠനമുറിയിലേക്ക് സ്വാഗതം. ഭരണഘടനയിൽ വരുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഭാരതീയ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിയെ അലങ്കരിച്ച ചിത്രകാരനാണ് നന്ദലാൽ ബോസ്. ഭാരതീയ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിയെ അലങ്കരിച്ച ചിത്രകാരനാണ് നന്ദലാൽ ബോസ്. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാൻ നടപടികൾ എടുക്കാനാവുന്ന ഏക കാരണമാണ് ഭരണഘടനാ ലംഘനം. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യാൻ നടപടികൾ എടുക്കാനാവുന്ന ഏക കാരണമാണ് ഭരണഘടനാ ലംഘനം. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയതെന്നാണ് 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 നവംബർ 26 ഭരണഘടനയുടെ കരടിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഒപ്പുവച്ചതെന്നാണ് 1950 ജനുവരി 24 ഭരണഘടനയുടെ കരടിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗങ്ങൾ ഒപ്പുവച്ചതെന്നാണ് 1950 ജനുവരി 24 ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നതെന്നാണ് 1950 ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നതെന്നാണ് റിപ്പബ്ലിക് ദിനമായ 1950 ജനുവരി 20 ഭരണഘടനാ ദിനം അഥവാ സംവിധാൻ ദിവസ് ആയി ആചരിക്കപ്പെടുന്നതെന്നാണ് നവംബർ 26 ഭരണഘടനാ ദിനം അഥവാ സംവിധാൻ ദിവസ് ആയി ആചരിക്കപ്പെടുന്നത് നവംബർ 26 ഏത് ബ്രിട്ടീഷ് നിയമത്തിന്റെ സ്ഥാനത്താണ് 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചത്? 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് പ്രകാരം. ഏത് ബ്രിട്ടീഷ് നിയമത്തിന്റെ സ്ഥാനത്താണ് 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്? ഏത് ബ്രിട്ടീഷ് നിയമത്തിന്റെ സ്ഥാനത്താണ് 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചത്? 1935 ഇന്ത്യ ഗവൺമെന്റ് ആക്ട്. 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നിവ. 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നിവ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഏക അവസരമാണ് 1976 42 ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഏക അവസരമാണ് 1976 42 ഭേദഗതി. ആമുഖം ഭരണഘടനയുടെ പ്രധാന ഭാഗമാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലെ വിധിയിലാണ്? കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ് കേസിൽ. 1976 ആമുഖം ഭരണഘടനയുടെ പ്രധാന ഭാഗമാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലെ വിധിയിലാണ്? 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സ്റ്റേറ്റ് കേസിൽ. ഭരണഘടനയുടെ ആത്മാവ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഭാഗമാണ് ആമുഖം. ഭരണഘടനയുടെ ആത്മാവ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഭാഗമാണ് ആമുഖം. പൗരത്വ നിയമം നിലവിൽ വന്ന വർഷമാണ് 1955. പൗരത്വ നിയമം നിലവിൽ വന്ന വർഷമാണ് 1955. എത്ര രീതിയിൽ ഇന്ത്യൻ പൗരത്വം ആർജിക്കാനാവും? 5 രീതിയിൽ. എത്ര രീതിയിൽ ഇന്ത്യൻ പൗരത്വം ആർജിക്കാനാവും? 5 രീതിയിൽ. എത്ര രീതിയിൽ ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാം? 3 രീതിയിൽ. എത്ര രീതിയിൽ ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാം? 3 രീതിയിൽ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ 6 ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ എത്രയെണ്ണമാണ്? 6. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്? 7. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്? 7. 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ് സ്വത്തവകാശം. 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ് സ്വത്തവകാശം. അയിത്തത്തിന്റെ ഏത് വിധത്തിലുള്ള രൂപവും നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 17. അയിത്തത്തിന്റെ ഏത് വിധത്തിലുള്ള രൂപവും നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 17. ഭരണഘടനയുടെ 21 അനുച്ഛേദം ഉറപ്പാക്കുന്ന അവകാശങ്ങളാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും.
ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം ഉറപ്പാക്കുന്ന അവകാശങ്ങളാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും. കായിക മത്സരങ്ങളിൽ ഏർപ്പെടുന്നത് ഏത് മൗലികാവകാശത്തിന്റെ വകഭേദമാണെന്നാണ് സുപ്രീംകോടതി വിലയിരുത്തിയിട്ടുള്ളത്? സംസാരം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവയ്ക്കുള്ള അവകാശം. കായിക മത്സരങ്ങളിൽ ഏർപ്പെടുന്നത് ഏത് മൗലികാവകാശത്തിന്റെ വകഭേദമാണെന്നാണ് സുപ്രീംകോടതി വിലയിരുത്തിയിട്ടുള്ളത്? സംസാരം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവയ്ക്കുള്ള. ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഊർജം ഉൾക്കൊണ്ടിരിക്കുന്നത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിൽ നിന്നുമാണ്? അനുച്ഛേദം 19(1)(a). ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഊർജം ഉൾക്കൊണ്ടിരിക്കുന്നത് ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിൽ നിന്നുമാണ്? അനുച്ഛേദം 19(1)(a). വിവരാവകാശത്തെ മൗലികാവകാശമാക്കിയിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? അനുച്ഛേദം 19(1)(a). വിവരാവകാശത്തെ മൗലികാവകാശമാക്കിയിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? അനുച്ഛേദം 19(1)(a). ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ളത്? അനുച്ഛേദം 352. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ളത്? അനുച്ഛേദം 352. ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും എടുത്തുമാറ്റാനാവാത്ത മൗലികാവകാശങ്ങൾ ഏതൊക്കെ അനുച്ഛേദം പ്രകാരമുള്ളതാണ്? അനുച്ഛേദം 20ഉം 21ഉം. ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും എടുത്തുമാറ്റാനാവാത്ത മൗലികാവകാശങ്ങൾ ഏതൊക്കെ അനുച്ഛേദ പ്രകാരമുള്ളതാണ്? അനുച്ഛേദം 20ഉം 21ഉം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? 2002 ഭേദഗതി. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? 2002 ഭേദഗതി. മനുഷ്യക്കടത്ത്, നിർബന്ധിത വേല എന്നിവ തടയുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 23. മനുഷ്യക്കടത്ത്, നിർബന്ധിത വേല എന്നിവ തടയുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 23. ഭരണഘടനയുടെ 24-ാം അനുച്ഛേദത്തിന്റെ പ്രാധാന്യമാണ് ബാലവേല നിരോധനം. ഭരണഘടനയുടെ 24-ാം അനുച്ഛേദത്തിന്റെ പ്രാധാന്യമാണ് ബാലവേല നിരോധനം. ക്ഷേമരാഷ്ട്രം എന്ന ആശയത്തെ വിഭാവനം ചെയ്യുന്ന ഭരണഘടനയിലെ ഭാഗമാണ് ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ. ക്ഷേമരാഷ്ട്രം എന്ന ആശയത്തെ വിഭാവനം ചെയ്യുന്ന ഭരണഘടനയിലെ ഭാഗമാണ് ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ. ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗമാണ് രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങൾ. ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗമാണ് രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങൾ. ഭരണഘടനയുടെ 44-ാം അനുച്ഛേദം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശമാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ശ്രമിക്കണം. ഭരണഘടനയുടെ 44-ാം അനുച്ഛേദം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശമാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ശ്രമിക്കണം. ശിശുപരിപാലനം, 6 വയസ്സ് പൂർത്തിയാകുന്നതുവരെ സാർവത്രിക വിദ്യാഭ്യാസം എന്നിവ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 45. ശിശുപരിപാലനം, 6 വയസ്സ് പൂർത്തിയാകുന്നതുവരെ സാർവത്രിക വിദ്യാഭ്യാസം എന്നിവ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 45. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 1976 42-ാം ഭേദഗതി. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 1976 42-ാം ഭേദഗതി. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഭരണഘടനയുടെ അനുച്ഛേദമാണ് 51(a). മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഭരണഘടനയുടെ അനുച്ഛേദമാണ് 51(a). തുടക്കത്തിൽ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്ന മൗലിക കർത്തവ്യങ്ങൾ 10 എണ്ണമാണ്. തുടക്കത്തിൽ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്ന മൗലിക കർത്തവ്യങ്ങൾ 10 എണ്ണമായിരുന്നു. നിലവിൽ എത്ര മൗലിക കർത്തവ്യങ്ങളാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്? 11. നിലവിൽ 11 മൗലിക കർത്തവ്യങ്ങളാണ് ഭരണഘടന പ്രതിപാദിക്കുന്നത്. പ്രസിഡന്റിനെ ആ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടിക്രമം ഇംപീച്ച്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രസിഡന്റിനെ ആ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടിക്രമം ഇംപീച്ച്മെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഉപരാഷ്ട്രപതിക്കാണ്.
പൊതു മാപ്പ് അനുവദിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനയിലെ അനുച്ഛേദമാണ് അനുച്ഛേദം 72. പൊതു മാപ്പ് അനുവദിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനയിലെ അനുച്ഛേദമാണ് അനുച്ഛേദം 72. പാർലമെന്റ് സമ്മേളിക്കാത്ത സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 123. പാർലമെന്റ് സമ്മേളിക്കാത്ത സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം